ആലപ്പുഴ നഗരസഭയിൽ ബിജെപി കോൺഗ്രസ് പ്രതിഷേധം. ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ എൽഡിഎഫ് കൗൺസിലർ ഷാനവാസിന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു സമരം. ആലപ്പുഴ നഗരസഭാ യോഗത്തിനിടെയായിരുന്നു ബിജെപി കോൺഗ്രസ് പ്രതിഷേധം. എൽഡിഎഫ് കൗൺസിലർ ഷാനവാസിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഷാനവാസ് വാടകയ്ക്ക് നൽകിയ വാഹനത്തിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം നടത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് യോഗത്തിൽ പല നിർണായക തീരുമാനങ്ങളും ജനകീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ബിജെപിയും കോൺഗ്രസും ഒരിടത്താണ് സമരം നടത്തിയതെന്നും നഗരസഭാ അധ്യക്ഷ ഇന്ദു പറഞ്ഞു. പ്രതിഷേധത്തിനെ പ്രതിഷേധിക്കാതെ അവരുടെ അവകാശമാണ്. പക്ഷെ കൗൺസിൽ മുടക്കിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതിനോട് യാതൊരു തരത്തിലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. കുറ്റക്കാരായവര് ആരായാലും ശരി, അത് പോലീസിന്റെ പരിഗണനയിലുള്ള വിഷയമാണ്. അവർ അന്വേഷിക്കുന്നുണ്ട്. അന്ന് തീർച്ചയായിട്ടും കുറ്റക്കാരാണ് എന്ന് തെളിയിച്ചാൽ അതിന് നടപടി ഉണ്ടാകും. പക്ഷെ കൗൺസിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അജണ്ടകൾ വെക്കുന്ന കൗൺസിലിൽ പ്രതിഷേധിക്കുന്നത് ശരിക്കും നിഷേധാത്മകമായ നടപടി തന്നെയാണ്. ബി ജെ പിയും കോൺഗ്രസും ചേർന്നിട്ടാണ് പ്രതിഷേധം നടത്തിയത്. അതിൽ നമുക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം, രണ്ടുപേരും ഒരു കുടക്കീഴിൽ പ്രതിഷേധിക്കുന്ന ഒരു സംഭവമാണ് കാണാൻ സാധിച്ചത്. രാവിലെ ഇരു പാർട്ടികളും ഒരേ ബാനറിന്റെ കീഴിലാണ് സമരം നടത്തിയത്. ഈ ആരോപണം തെളിയിക്കുന്നതായിരുന്നു ആലപ്പുഴയിൽ ബി ജെ പിയും കോൺഗ്രസും സംയുക്തമായി നടത്തിയ സമരം. കൈരളി ന്യൂസ്, ആലപ്പുഴ.